നമസ്കാരം. ഒക്ടോബർ 21 ദുബായ് വാർത്തയുടെ മോർണിംഗ് അപ്ഡേറ്റ്സ്. യു എയിൽ ജോലി ചെയ്യുന്നവരിൽ നല്ലൊരു ശതമാനവും ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ 7 മാസമായി ജോലിയുമില്ല ശമ്പളവുമില്ല. പലരും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിപ്പാണ്, ഇന്ന് വരും നാളെ തിരിച്ച് ജോലിക്ക് വിളിക്കും. എന്താണ് ഈ വിഷയത്തിൽ ചെയ്യേണ്ടത് എന്ന് വളരെ പൊതുവായ ഒരു ചോദ്യമായും സംശയമായും ആവശ്യമായും അവശേഷിക്കുന്നു. ഒന്നാമതായിട്ട് മാർച്ച് മാസം ഏതാണ്ട് 20 കഴിയുന്നതോടുകൂടിയാണ് ലോക്ക്ഡൗൺ പോലെ പല സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് റിമോട്ട് വർക്കിംഗ് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യൂ എന്ന രൂപത്തിൽ ഓഫീസുകളൊക്കെ നിർത്തി ഒരു മാറ്റം വന്നത്. പിന്നെ ഏപ്രിൽ ആയപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളുമൊക്കെ വന്നു. വേണമെങ്കിൽ 2-3 ഓപ്ഷൻ സ്വീകരിക്കാം. ഒന്ന്, ആളുകൾക്ക് ദീർഘകാലം അവധിയെടുക്കാം, ശമ്പളമില്ലാത്ത അവധി കൊടുക്കാം, ശമ്പളം പകുതിയാക്കാം, ശമ്പളം അതിനേക്കാൾ കുറച്ചുകൊണ്ട് ഒരു അറേഞ്ച്മെന്റിലെത്താം, അതല്ലെങ്കിൽ രാജിവെപ്പിക്കാം. ഇങ്ങനെയൊക്കെയുള്ള സ്വാതന്ത്ര്യം തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കും കൊടുത്ത, ഔപചാരികമായി കൊടുത്ത രാജ്യമാണ് യു എ ഇ. എന്നിട്ട് പല ആളുകളെയും ഈ ഘട്ടം കഴിഞ്ഞിട്ട് പോലും തിരികെ ജോലിയിലെടുത്തിട്ടില്ല പല കമ്പനികളും. എന്നാൽ കമ്പനികൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞൊരു നിയമത്തിന്റെ ആനുകൂല്യത്തിലാണ് ഇങ്ങനെ പോകുന്നത് എന്ന് മനസ്സിലാക്കിയ പല ജീവനക്കാരും ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാതെയും ജോലിയില്ലാതെയും ബുദ്ധിമുട്ടി കഴിയുകയാണ്. പലർക്കും താമസ സ്ഥലത്ത് കൊടുക്കാനുള്ള കാശ് പോലുമില്ല. ഈ അവസരത്തിൽ എന്തു ചെയ്യണമെന്നത് നിയമത്തിന്റെ മുന്നിലെ ഒരു വലിയ ചോദ്യമാണ്. നിയമം എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കവർ ചെയ്ത് കൊടുക്കാനുള്ള അധികാരം അവകാശം പോലെ കമ്പനിക്കുണ്ട് എന്നല്ലാതെ, നിലവിലെ ഈ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ അവധിക്കാലം ശമ്പളമില്ലാതെ നീട്ടിക്കൊണ്ടുപോയാൽ ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചുകൊണ്ട്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഗവൺമെന്റ് അടുത്ത കാര്യം എന്തെങ്കിലും പറയുമോ. ഇപ്പൊ മാസം 7 കഴിഞ്ഞല്ലോ, മാർച്ച് അവസാനം ശമ്പളം കിട്ടാത്തവരുണ്ട്, ഒരു കാശ് കിട്ടാത്തവരുണ്ട്. ഇനി കോവിഡൊക്കെ കഴിഞ്ഞിട്ട് ശമ്പളം ഉണ്ടാകും, ജോലി ഉണ്ടാകും, അതുവരെ കാത്തിരിക്കാം അല്ലെങ്കിൽ പോകാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ രണ്ടു കൂട്ടരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഒന്ന്, ഏറ്റവും കുറഞ്ഞത് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം തൊഴിലുടമ നൽകിയിരിക്കണം, ആ ഒരു ആശങ്കയെങ്കിലും അകറ്റിയിരിക്കണം. അല്ലെങ്കിൽ 1.5 ലക്ഷം ദിർഹം വരെ പിഴ ഒന്നാം ഘട്ടത്തിൽ ഈടാക്കാം. അത് വീണ്ടും ആവർത്തിക്കുന്നു മുന്നറിയിപ്പ് കൊടുത്തിട്ട്. അങ്ങനെയാണെങ്കിൽ 5 ലക്ഷം ദിർഹം വരെ തൊഴിലുടമയ്ക്ക് മേൽ പിഴ ഉണ്ടാകും ഹെൽത്ത് ഇൻഷുറൻസുമായ വിഷയത്തിൽ. പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് മാത്രം കിട്ടിയതുകൊണ്ട് ആഹാരമാകില്ല, വിശപ്പ് മാറില്ല, ബന്ധുക്കളുടെ കാര്യത്തിൽ അത്യാവശ്യം നാട്ടിലേക്ക് ഒരു ചില്ലിക്കാശ് അയച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യണമെന്ന് നിലപാട് തീരുമാനിക്കാൻ തൊഴിലാളികൾ കൂടി മുന്നോട്ട് വരണം. 1-2 ഓപ്ഷൻ ഇപ്പോൾ ഉള്ളത്. ഒന്ന്, ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു അറിയിപ്പ് ഇനിയിപ്പോൾ ഡിസംബർ കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാമെന്നാണ്. 2021 ഒന്നാമത്തെ ക്വാർട്ടർ കഴിയട്ടെ എന്ന് വെച്ചാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഒക്കെ കഴിയട്ടെ എന്നാണ് അടുത്ത വർഷം. എന്നിട്ട് തൊഴിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോഴേ മാർക്കറ്റ് ഒന്ന് സ്റ്റഡിയായി വരുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അത്യാവശ്യക്കാരല്ലാത്തവരെ മാറ്റി നിർത്താൻ വേണ്ടി പല കമ്പനികളും ഇതൊരു വലിയ ഉപായമായിട്ട് എടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ചെയ്യാവുന്നൊരു കാര്യം, ഒന്ന്, ഞങ്ങൾക്ക് തൊഴിൽ തരുന്നുണ്ടോ ഇല്ലയോ, മാസം 7 ആയി, അല്ലെങ്കിൽ ഭാഗികമായിട്ടെങ്കിലും ശമ്പളം തന്ന് നിലനിർത്താൻ പറ്റുമോ, കടങ്ങൾ വാങ്ങിയാണിപ്പോൾ വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നത്, പറ്റുമോ എന്ന് ഓപ്പണായി നല്ല രീതിയിൽ ചോദിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. 2, നിങ്ങളുടെ കഴിവ് വെച്ചിട്ട് വേറെ ഏതെങ്കിലും കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടുമെങ്കിൽ ഈ കമ്പനിയോട് NOC തരാൻ പറയുക. വിസ ഒന്നും മാറണ്ട, ഒരു NOC കടലാസ് കിട്ടി PRO എടുത്തുകൊണ്ട് കൊടുത്താൽ മറ്റേ കമ്പനിയിൽ നിന്ന് വളരെ ചെറിയ കാശ് കൊടുത്തിട്ട് ഔപചാരികമായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ നിങ്ങൾക്ക് മറ്റൊരു ജോലിയിലേക്ക് മാറാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ സ്വീകരിക്കുക. അതല്ലെങ്കിൽ ഇതൊന്നും നടക്കുന്നില്ല, മൗനമാണ് കമ്പനി ഉടമ എങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് പോയി പരാതി കൊടുക്കാം. ലേബർ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് പരാതി കൊടുത്തിട്ട് ഒരു തീരുമാനത്തിലെത്താം. അത് ഒരുപക്ഷെ പെട്ടെന്ന് കൊടുക്കുന്ന അന്ന് തന്നെ തീരുമാനം ഉണ്ടാകണമെന്നില്ല. ഇങ്ങനെ 2-3 ഓപ്ഷൻ മുന്നിലുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ അല്ലെങ്കിൽ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന നിരവധി ആളുകളുണ്ട്. ഞങ്ങൾക്കും സന്ദേശങ്ങൾ കിട്ടുന്നു. ഓരോ കമ്പനികളെക്കുറിച്ചോ വ്യക്തികളെക്കുറിച്ചോ ഇവിടെ പേര് പരാമർശിക്കുന്നില്ല. പല പ്രമുഖ കമ്പനികളിലും ഇത്തരം അവസ്ഥ നേരിടുകയാണ്. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഇതാണ്. ഒരു ഫ്രീലാൻസിംഗ് പോലെ അടുത്തൊരു കമ്പനിയിലേക്ക് പോവുക എന്നുള്ളത് എളുപ്പത്തിലുള്ള പരിപാടിയാണ്. ഒരുപാട് തൊഴിലവസരം അത്തരത്തിലുണ്ട്. കാരണം മിടുക്കന്മാരായിട്ടുള്ള പല ആളുകളും അവരവരുടെ നാടുകളിൽ പെട്ടുപോയിട്ട് പിന്നെ തിരിച്ചു വരാൻ പറ്റാതെ പല കമ്പനികളിലും ആളുകളെ ആവശ്യമുണ്ട്.
ഞങ്ങൾക്കും അത്തരം തൊഴിലവസരങ്ങളുമായി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു പാർട്ട് ടൈം അല്ല ഫുൾ ടൈം ആയിട്ട് തന്നെ എന്നാൽ കുറച്ചു കാലത്തേക്ക് മാറുന്നതുകൊണ്ട് ശമ്പളം കിട്ടാനുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകാൻ ശ്രദ്ധിക്കണം എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. കമ്പനി പറയുന്നതുപോലെ ഡിസംബറോ അല്ലെങ്കിൽ മാർച്ചോ വരെ കാത്തിരുന്നുകൊണ്ട് ഒരു അഞ്ചാറ് മാസത്തിനിടയിൽ അടുത്ത ജോലിയുടെ കാര്യത്തിലെ സ്ഥിരമായിട്ടുള്ള തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയായിട്ട് ഇതിനെ കാണണം. രണ്ടാമത്തേത്, സന്ദർശക വിസയിൽ ദുബായിൽ വന്ന് ജോലി അന്വേഷിക്കുന്ന കാര്യം ഇന്നലെയും പറഞ്ഞു. അത് പാടില്ല എന്ന് ഇന്ത്യൻ കോൺസുലേറ്റും പറഞ്ഞിട്ടുണ്ട്, ദുബായിയുടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റും പറഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ വരുന്ന വരവിൽ നമ്മൾ പലപ്പോഴും പല നമ്മുടേതായ ഇല്ലായ്മകൾ മൂടിവെച്ചുകൊണ്ടാണ് പലയിടത്തും നമ്മൾ സംസാരിക്കാറ്. നമ്മളെല്ലാം ഉണ്ടെന്ന് പറയുമ്പോഴും ഒന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മാത്രമേ അറിയൂ. കാടിയായാലും മൂടിക്കുടിക്കുക എന്ന പ്രയോഗം മലയാളത്തിൽ വന്നത് അങ്ങനെയാണ്. നമ്മുടെ ഇല്ലായ്മകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് എയർപോർട്ടിലെത്തുമ്പോൾ നമ്മൾ വരുന്നത് ഒന്നുകിൽ ഒരു തൊഴിൽ അന്വേഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ ആശ്രയത്തിനായിട്ട് കഴിയാൻ വേണ്ടി, നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ തെരുവിൽ ഭിക്ഷാടനം നടത്തുമോ എന്ന സംശയം ഉണ്ടാക്കുമാറുള്ള രൂപത്തിൽ ഒക്കെ നമ്മൾ വരുമ്പോൾ പറയാനൊരു മറുപടിയും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമില്ലാതെ വരുമ്പോൾ ദുബായിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് താമസിക്കാൻ കയ്യിൽ കാശുണ്ടോ 2000 കാണട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ചോദിച്ചു. ഒരുപാട് പേർ വീണ്ടും വീണ്ടും വന്ന് കുടുങ്ങിക്കിടക്കുകയാണ് എയർപോർട്ടിൽ. നൂറുകണക്കിന് പാകിസ്ഥാനികളെ തിരിച്ചയച്ചു. പെട്ടെന്ന് വരുന്ന ഫ്ളൈറ്റിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ പിഴ കൊണ്ടുവന്ന വിമാന കമ്പനികൾ കീടാക്കുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് ഓരോരുത്തരെ. അസമ ഇന്ത്യക്കാരുടെ കാര്യത്തിൽ കുറച്ചുകൂടി സമയം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കാശ് അറേഞ്ച് ചെയ്യാനുള്ള മാർഗമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കുറച്ചുകൂടി സമയം കിട്ടിയിട്ടുണ്ടെന്ന് അറിയുന്നു. ഒറ്റ മലയാളികളും ഈ കൂട്ടത്തിലില്ല. ഇതെല്ലാ മലയാളികളും അറിയാൻ വേണ്ടി പറയുന്നതാണ്, നിങ്ങളൊരു ജോലി അന്വേഷണാർത്ഥം എന്ന് പറഞ്ഞിട്ടല്ല വിസിറ്റ് വിസ ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇത്രയും കാലം 10-50 വർഷം ഉപയോഗിച്ചില്ലേ എന്ന ചോദ്യം അത് ശരിയാണ്. ചില ഘട്ടങ്ങളിൽ വിസിറ്റ് വിസക്കാർ വന്ന് ജോലി അന്വേഷകർ വന്ന് കൂടുമ്പോൾ ഒരു സമൂഹത്തിലുണ്ടാകാവുന്ന അസന്തുലിതാവസ്ഥയെക്കുറിച്ച് കൂടി സ്വദേശികൾ കരുതുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്നാൽ ഷാർജ വിമാനത്താവളത്തിൽ ഇത്തരം ചോദ്യങ്ങളില്ല എന്ന കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരുന്നിട്ട് ആ വഴി റൂട്ട് ചെയ്യാൻ തൽക്കാലം അത്യാവശ്യക്കാർ ഒന്ന് ശ്രമിക്കണം എന്ന കാര്യം ഓർപ്പിക്കുകയാണ്. അതേസമയം കുടുംബങ്ങൾ, ഒരാളുടെ ഭർത്താവിടെ ജോലി ചെയ്യുന്നു, ഭാര്യയും മക്കളെയും കൊണ്ടുവരുന്നു 3 മാസത്തേക്ക്, അതിൽ ഒരു വലിയ വിഷയം കാണുന്നില്ല. എവിടെയാണ് ഭർത്താവ് താമസിക്കുന്നത്, എന്താണ് ഭർത്താവിന്റെ ജോലി നമ്പർ, ഇത്തരം കാര്യങ്ങളൊക്കെ ധരിപ്പിക്കാൻ പറ്റിയാൽ 2000 എടുത്തു കാണിക്കണമെന്നില്ല. അതുപോലെ എന്ന് തിരിച്ചു പോകുമെന്ന കാര്യത്തെക്കുറിച്ചുള്ള റിട്ടേൺ എയർ ടിക്കറ്റും കയ്യിൽ വെച്ചിരിക്കണം നിർബന്ധമായും. അത് നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതൊരു ഡമ്മി ടിക്കറ്റ് പോരാ. നാട്ടിൽ 100 മുതൽ 500 രൂപ വരെ കൊടുത്തിട്ട് ചില ഏജന്റുമാർ കൊടുത്തുവിടുന്ന ഡമ്മി ടിക്കറ്റ് ഇനി നടപ്പിലാവില്ല തൽക്കാലം എന്ന കാര്യം മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങണമെന്നാണ് ഒരുപാട് അനുഭവസ്ഥരുടെ വിളികളിൽ നിന്നും അപേക്ഷകളിൽ നിന്നും ദുബായ് വാർത്തയ്ക്ക് ബോധ്യമാകുന്നത്. അത് വളരെ ഗൌരവത്തിൽ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇമാർ എന്ന പ്രശസ്തമായ വലിയ കമ്പനി ദുബായിലെ, ഇപ്പോൾ അതിൻ്റെ ചെയർമാൻ മുഹമ്മദ് അൽ അബ്ബാർ പറയുന്നു, ഒരു യു ഷേപ്പിലുള്ള റിക്കവറി ആയിരിക്കും ഉണ്ടാവുക. മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഇറങ്ങി വന്ന് ഫ്ലാറ്റായി ഒരു മുന്നോട്ട് പോക്കില്ലാതെ കണ്ട് വളഞ്ഞ് തിരിഞ്ഞ് വീണ്ടും മുകളിലേക്ക് കയറിപ്പോകും. അതിൻ്റെ സമയമായിട്ടില്ല, കാത്തിരിക്കണം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കൊണ്ട് ഇമാർ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ ഒരു ലോക്ക്ഡൌണിൻ്റെ കാലയളവിൽ എന്ന് തുറന്നു പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മറ്റുള്ള ബിസിനസ്സുകളും ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റ് റീറ്റെയിൽ മേഖലയൊക്കെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ വലിയ റീറ്റെയിൽ പ്രസ്ഥാനങ്ങൾ തന്നെ 30 മുതൽ 50% വരെ കച്ചവടത്തിൽ കുറവുണ്ടായി എന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ വികസന പ്രവർത്തനങ്ങളും എക്സ്പാൻഷൻ പ്രോജക്റ്റുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നില്ലേ, അങ്ങനെ പോകുന്നുമുണ്ട്. ഏതായാലും ഇത്തരം വിഷയങ്ങളിൽ ഓരോ കമ്പനികളും അവരവർക്ക് പറ്റുന്ന വിധത്തിലുള്ള ഒരു നമ്മൾ പറയാറുള്ളൊരു ഫോർകാസ്റ്റിംഗ് ഉണ്ട്. എങ്ങനെ പോകും കമ്പനി എന്നത് മുൻകൂട്ടി കണ്ട് പോകേണ്ടതാണ്. ഇപ്പോൾ 3-4 തരത്തിലുള്ള ഈ പരിശോധനാ സമ്പ്രദായങ്ങളുടെ സജീവമായിട്ട് ഇനിയിപ്പോൾ ഈ ലോകത്തു നിന്ന് പെട്ടെന്നൊന്നും വൈറസ് മാറിപ്പോകില്ല എന്നുള്ളതുകൊണ്ട് പുതുമയാർന്ന പല രീതികളും പരിശോധിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, സാധാരണ നമ്മുടെ ബ്ലഡ് ഷുഗർ നോക്കുന്ന പോലെ വിരലിലൊന്ന് കുത്തിയിട്ട് ഒരു തുള്ളി ബ്ലഡ് എടുത്തിട്ട് ചെയ്യുന്ന പരിശോധന DPI 50 ദിർഹമാണ്. പെട്ടെന്ന് തന്നെ റിസൾട്ടും അറിയാൻ പറ്റും. എന്നാൽ അതത്ര ശാസ്ത്രീയമല്ല, സമഗ്രമല്ല, നമുക്ക് അതുവഴി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരുപാട് തെറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും, കൂടുതൽ ആളുകൾക്കും നെഗറ്റീവ് എന്ന് കിട്ടും, പക്ഷെ ശരിയാവണമെന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. 50 ദിർഹമേ ഉള്ളൂ. പിന്നൊന്ന്, 150 ദിർഹം മുതൽ 180 ദിർഹം വരെ വാങ്ങിക്കൊണ്ട് ചെയ്യുന്ന PCR ടെസ്റ്റാണ്.
അത് മൂക്കിൽ നിന്നുള്ള സ്വാബ് എടുത്തിട്ട് പരിശോധിക്കുന്നതാണ്. ഇനിയിപ്പോൾ പുതിയ ഒരെണ്ണം വരാൻ പോകുന്നു, അതിന്റെ വില നിശ്ചയിച്ചിട്ടില്ല. ഉമിനീരിൽ നിന്ന് എടുത്തിട്ട് പരിശോധിക്കുന്ന രീതിയാണ് ഏറ്റവും സമഗ്രമായി വരാൻ പോകുന്നത്. യുഎയിൽ അതിന്റെ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി എപ്പോഴാണ് ലോഞ്ച് ചെയ്യുക പൊതുജനങ്ങൾക്ക് വേണ്ടി എന്നത് കാത്തിരിക്കുകയാണ്. അതിന്റെ വില എത്രയാണെന്ന് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. പിന്നെ കൂടിയ വിലയ്ക്കുള്ള വേറൊരു ടെസ്റ്റ്, ഈ ആന്റിബോഡി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് IgM, IgU ഒക്കെ IgG ഒക്കെ ആന്റിബോഡി ഉണ്ടോ എന്ന് നോക്കിയിട്ട് തീരുമാനമെടുക്കുന്നത്. അതും അസ്ഥാനത്താക്കിക്കൊണ്ടാണ് PCR എന്ന ടെസ്റ്റ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രബലമായി നിൽക്കുന്നത്. മറ്റൊരു സുപ്രധാനമായ വിഷയം ആളുകൾ ചോദിക്കുന്നത്, ബന്ധുക്കൾ നാട്ടിൽ നിന്ന്, ഉദാഹരണത്തിന് മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ അങ്ങനെയുള്ളവരൊക്കെ, സഹോദരി സഹോദരങ്ങൾ സ്വന്തം വിസയിൽ വരുമ്പോൾ, ഏതായാലും അബുദാബിയിൽ നിന്ന് വിസിറ്റ് വിസ കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ അബുദാബി താമസിക്കുന്നവരാണ്, പക്ഷേ അബുദാബിയിൽ നിന്ന് വിസിറ്റ് വിസ കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ ദുബായിൽ നിന്നും ഷാർജയിൽ നിന്നും വിസിറ്റ് വിസ എടുക്കുന്നു, മാതാപിതാക്കളെയൊക്കെ കൊണ്ടുവരുന്നു നാട്ടിൽ. ഈ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് അവരിട്ടിട്ട് ഞങ്ങൾക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല, ഇതൊരു മാനുഷിക പ്രശ്നമാണ്. അങ്ങനെയുള്ളവർ ദുബായിൽ വന്നിറങ്ങിയാൽ അബുദാബിയിൽ എത്താൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം പല പല കാര്യങ്ങൾ കേട്ട് കേട്ട് ആശയക്കുഴപ്പം വന്നവർ സംശയങ്ങളായി വീണ്ടും ചോദിക്കുന്നുണ്ട്. ദുബായിൽ വന്നിട്ട് ദുബായിൽ എവിടെയെങ്കിലും താമസിക്കാൻ സ്ഥലമുണ്ടോ ഇല്ലയോ എന്നത് ഒന്നാമത് അന്വേഷിക്കുക. PCR ടെസ്റ്റ് ദുബായിൽ വരുമ്പോൾ നടത്തും, അതിൻ്റെ റിസൾട്ട് വരുന്നതുവരെയെങ്കിലും കാത്തിരിക്കുക. റിസൾട്ട് വരുന്നു, സ്വാഭാവികമായും ഇല്ലാന്ന് കാണുന്നു. അപ്പോൾ അബുദാബി പറയുന്നത് എവിടെയാണെങ്കിലും 14 ദിവസത്തെ ക്വാറന്റൈൻ ഉണ്ടായിരിക്കണം. ദുബായിൽ 10 ദിവസം കഴിയുകയാണെങ്കിൽ ആ 10 ദിവസത്തെ ക്വാറന്റൈനായി കണക്ക് കൂട്ടും, എന്നിട്ട് ടെസ്റ്റ് എടുത്തിട്ട് അതിർത്തി വഴി കടന്നു പോകാം. അതിന് റാപ്പിഡ് ടെസ്റ്റ്, 50 ദിവസത്തിന്റെ റാപ്പിഡ് ടെസ്റ്റ് വേണമെങ്കിലും എടുക്കാം. എടുത്തിട്ട് കടന്നു പോയി കഴിഞ്ഞാൽ അബുദാബിയിൽ എത്തിയാൽ പിന്നെ 6-ാമത്തെ ദിവസം PCR പുതിയത് വേറെ എടുത്തിരിക്കണം. അതിർത്തിയിൽ കാണിക്കാൻ വേണ്ടി റാപ്പിഡ് ടെസ്റ്റോ PCR എടുത്തു, ഇത് ഞങ്ങൾക്ക് അബുദാബിയിലെത്തി 6-ാമത്തെ ദിവസം വേണ്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അത് ഔദാര്യമല്ല. അതിർത്തി കടക്കാൻ വേണ്ടി കാണിക്കുന്ന ടെസ്റ്റ് നിർബന്ധമാണത്. ആ നിർബന്ധം കഴിഞ്ഞാൽ പിന്നെ 6 ദിവസം വരെ അബുദാബിയിൽ താമസിക്കാൻ അവകാശമുള്ളൂ. 6-ാമത്തെ ദിവസം PCR ടെസ്റ്റ് വേറെ എടുക്കണം എന്ന നിയമത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. മാത്രമല്ല, 10 ദിവസം ദുബായിൽ കഴിഞ്ഞോ ഷാർജയിൽ കഴിഞ്ഞോ പോകുന്നയാൾ 4 ദിവസം നിർബന്ധമായും അബുദാബിയിൽ ക്വാറന്റൈൻ അനുഷ്ഠിക്കണം. മൊത്തം 14 ദിവസം അബുദാബിയിൽ പ്രവേശിക്കുന്ന ഒരാൾ ക്വാറന്റൈൻ അനുഷ്ഠിക്കണം എന്നതാണ് നിയമം. അതുകൊണ്ട് അതേസമയം ഇവിടെയുള്ള യാത്രക്കാർക്ക് സ്ഥിരം പോയി വരുന്നവർക്ക് ഇത് ബാധകമല്ല. അതിർത്തിയിൽ ടെസ്റ്റ് കാണിച്ചിട്ട് പോയി തിരിച്ചു വരാം. അവരും 6 ദിവസം നിൽക്കുകയാണെങ്കിൽ PCR എടുക്കേണ്ടി വരും എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ഒരുപാട് പേർ വീണ്ടും വീണ്ടും സംശയങ്ങളുമായി കാര്യം ചോദിക്കുന്നത് കൊണ്ടാണ് പറഞ്ഞത്. ഒരു 4 ദിവസം ക്രമാനുഗതമായി ഒന്ന് കുറഞ്ഞു വന്നിട്ട് ഇന്നലെ ആഗോളാടിസ്ഥാനത്തിൽ രോഗബാധ കൊണ്ടങ്ങ് കയറി 381,716 ഇന്നലത്തെ രോഗബാധ, 6,150 മരണവും. നമ്മളൊന്ന് ആശ്വസിച്ചിരുന്നതാണ്. ഒക്ടോബർ 16 4,13,000 കഴിഞ്ഞല്ലോ, പിന്നെ വീണ്ടും 3,73,000 ആയല്ലോ, 3,40,000 ആയല്ലോ, 3,38,000 ആയല്ലോ എന്ന് കരുതി 4 ദിവസം ഇങ്ങനെ വന്നിട്ട് ഒക്ടോബർ 20 വീണ്ടും പേടിപ്പിച്ചു. 381,716 ഉയർന്നിരിക്കുകയാണ്. ഇത് മികച്ചൊരു സാഹചര്യമല്ല. അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, യൂറോപ്പും അമേരിക്കയും ബ്രസീലും എല്ലാം ഏഷ്യയും അടക്കമുള്ള രാജ്യങ്ങളിൽ രോഗബാധയുടെ എണ്ണം കൂടുന്നു. അതിന് കാരണം പേടിക്കാനില്ല. അതിന്റെ കാരണം കൂടുതൽ ടെസ്റ്റുകൾ നടക്കുകയാണ്. മുമ്പത്തെ പോലെയല്ല, ഒരുപാട് പരിശോധന നടത്താനുള്ള സൗകര്യം ലോകത്തുണ്ടായി കഴിഞ്ഞു. എളുപ്പത്തിലാണെങ്കിലും അതെല്ലാം 2 ദിവസം കൊണ്ട് കിട്ടുന്നതാണെങ്കിലും ഒക്കെയുള്ള ടെസ്റ്റ് സമ്പ്രദായം കൂടുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. 4,10,50,000 ആളുകൾക്ക് ഇതുവരെ ഈ വൈറസ് കയറി. അതിൽ ശ്രദ്ധിക്കാനുള്ളത്, ഞങ്ങൾ പ്രത്യേകിച്ച് ദുബായ് വാർത്ത കണക്ക് കൂട്ടുന്ന ലോകത്തിന്റെ രീതി എങ്ങനെ പോകുന്നു എന്നുള്ള കണക്കായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്, എത്ര പേർ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു, വെന്റിലേറ്റർ ഇല്ലാതെ പ്രശ്നമാകുമെന്ന അവസ്ഥയിൽ കഴിയുന്നുള്ളവരാണ്. അതിന്റെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് ഭയപ്പെടുത്തുന്ന ഒരേ ഒരു വിഷയം. അതിപ്പോൾ 69,000-70,000 നിന്നത് ഇന്നിപ്പോൾ ഈ 21-ാം തീയതി രാവിലെ നോക്കുമ്പോൾ ആഗോളാടിസ്ഥാനത്തിൽ 77,000 പരമായി കിടക്കുകയാണ്. അങ്ങനെയുള്ള രോഗികളുടെ എണ്ണം അത് കുറയേണ്ടത് അനിവാര്യമാണ്. അതിനാണ് നമ്മുടെ ആരോഗ്യ സംവിധാനം കുറച്ചുകൂടി ശക്തമാകേണ്ടത് ലോകം മുഴുവനും എന്ന് കണക്ക് പറയുന്നത്. അമേരിക്കയിൽ 226,000 ആളുകൾ മരിച്ചു. എന്നിട്ടും തെരഞ്ഞെടുപ്പിന്റെ ജ്വരം മാത്രമാണ് അവിടെ സംസാര വിഷയം. ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ പോയ ഡോക്ടർ അന്തോണി ഫൌസിയെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് പ്രസിഡന്റ് നിൽക്കുന്നത്. ഇന്ത്യയിൽ 7.64 മില്യണും 115,900 മരണവും സംഭവിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി പറയുന്നതൊന്ന്, IIT കാൺപൂരിൽ നിന്ന് വിദഗ്ധന്മാർ പറയുന്നത് മറ്റൊന്ന്. നമ്മുടെ രാജ്യത്ത് ഫെബ്രുവരിയോടെ
മൊത്തം ജനസംഖ്യയുടെ പകുതി ആളുകൾക്കെങ്കിലും രോഗബാധ ഉണ്ടാകും ഉണ്ടായേക്കാം എന്ന രൂപത്തിലാണ് ഐഐടിയുടെ നിഗമനം അത് രോഗം പുറത്തു വരണമെന്നില്ല പോസിറ്റീവ് ആണെന്ന് കണ്ടുപിടിക്കണമെന്നില്ല പക്ഷേ അങ്ങനെ സാഹചര്യം ഉണ്ടാകാം ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ അറിയാൻ പറ്റൂ പക്ഷേ പ്രധാനമന്ത്രി ഇന്നലെയും പറഞ്ഞു നിങ്ങൾ അകലം പാലിക്കണം പുറത്തിറങ്ങരുത് ഉത്സവ അന്തരീക്ഷമാണ് ഇപ്പോൾ നടന്നു വരുന്നത് അത് പുറത്തിറങ്ങാനുള്ള അവസരമാക്കരുത് സംഗമങ്ങൾ സംഘടിപ്പിക്കരുത് എന്നൊക്കെ ഉപദേശങ്ങൾ നൽകിയിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദാനം 10 കോടിക്ക് താഴെയാക്കി രോഗബാധനെ എങ്ങനെ പരിശോധിച്ചാലും അത്രേ വരുള്ളൂ എന്ന രൂപത്തിലാണ് അങ്ങനെ വരട്ടെ അതിനപ്പുറം പോകാതിരിക്കട്ടെ എന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ അതുതന്നെ വലിയ നമ്പറാണ് പക്ഷേ കാലാന്തരത്തിൽ അങ്ങനെ എത്തുമോ ഈ വൈറസ് എത്രകാലം നിൽക്കും 1 വർഷം 2 വർഷം 3 വർഷം ലോകാരോഗ്യ സംഘടന പറയുന്നു വാക്സിനൊക്കെ വന്നിട്ട് 2022 ആകുമ്പോഴേ ഇതിലൊരു തീരുമാനമൊക്കെ ഉണ്ടായി വരുള്ളൂ എന്നാണ് ദീർഘകാലം നിൽക്കുന്ന ഒരു വൈറസ് ആക്രമണമായി ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നു ഈ രോഗത്തെക്കുറിച്ച് ബ്രസീലും അത് ശക്തമായി മുന്നോട്ട് പോകുന്നു 1.5 ലക്ഷം കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് മരണസംഖ്യ ശബരിമലയിൽ എത്തിയൊരു ഭക്തന് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു അടൂർ സ്വദേശിയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ അനാസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പലരെയും ചോദ്യം ചെയ്യുകയാണ് ഡോക്ടർ നജ്മ ഇത്തരം കാര്യങ്ങൾ ആദ്യം അകത്തു പറയാതെ പുറത്തു പറഞ്ഞതിനെതിരെയും അന്വേഷണം നടക്കുകയാണ് മറ്റുള്ള പല രോഗികളുടെ ഭാഗത്തുനിന്നും മരിച്ചുപോയ ആൾക്കാരുടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും പരാതികൾ ഇപ്പോൾ ഉയരുകയാണ് തങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഇത്തരത്തിൽ ദുർഗതി വന്നിട്ടുണ്ട് വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ താമസം വന്നിട്ടുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ ശക്തമായി ഉയരുകയാണ് അഴീക്കോട് +2 സ്കൂളുമായി ബന്ധപ്പെട്ട കോഴക്കേസിൽ കെ എം ഷാജി എംഎൽഎ നവംബർ 10 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും അതിനുവേണ്ട നോട്ടീസ് ഇന്നലെ കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് നേരത്തെ മുസ്ലിം ലീഗിലെ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ കൊടുത്ത പരാതി പിന്നെ CPM കാർ കൊടുത്ത മൊഴി ഒക്കെ അടിസ്ഥാനത്തിലാണ് 25 ലക്ഷം രൂപ കെ എം ഷാജി എംഎൽഎ കോഴയായിട്ട് +2 അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി വാങ്ങിയത് എന്ന മട്ടിലാണ് അതിന് സ്കൂൾ റെക്കോർഡൊക്കെ ഉണ്ടെന്ന് വിജിലൻസ് നേരത്തെ പറഞ്ഞിരുന്നു അതിന്റെ അന്വേഷണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദുബായ് വാർത്ത മോർണിംഗ് അപ്ഡേറ്റ്സ് സമാപിക്കുന്നു നിങ്ങളുടെ സംശയങ്ങളോ ഈ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ യാത്രയ്ക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുമ്പോൾ അതിൻ്റെ വിഷയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് വരണം ഞങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ പെട്ടെന്ന് മറുപടി നൽകാം നന്ദി നമസ്കാരം